നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ആരോഗ്യത്തോടെ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, റൈറ്റ് ആണോ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിക്കുന്ന കാലം മുഴുവൻ ശരിക്ക് ആസ്വദിച്ചിട്ടും മാക്സിമം ആനന്ദിച്ചിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു കാര്യം ചിന്തിക്കണം. എന്താണെന്നറിയോ? അത് ഞാൻ പറയാം. കാരണം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ശരീരത്തിൽ ആ സമയത്ത് ചുളിവ് സംഭവിക്കാൻ പാടില്ല. പിന്നെ മുടി പ്രായമെത്തുന്നതിന്റെ മുന്നേ തന്നെ പൊഴിഞ്ഞു പോകാൻ പാടില്ല. ശരീരം പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കണം ഓരോ ദിവസവും ഓരോ നിമിഷവും. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ വളരെ അധികം വീക്ക്നെസ് ഫീൽ ചെയ്യാൻ പാടില്ല, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ശരീരത്തിൽ വേണ്ടതാണ് പ്രോട്ടീൻ. ഓക്കെ, പലതരത്തിലുള്ള പ്രോട്ടീൻ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. പക്ഷേ വേ പ്രോട്ടീൻ ആൻഡ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ തമ്മിൽ വലിയ വ്യത്യാസമാണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ആണ്. വേ പ്രോട്ടീനും നല്ല പ്രോട്ടീൻ ആണ്, മോശമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതിന്റെ പിടികാസ് വാല്യൂ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളുടെ സമൂഹത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ പല ആൾക്കാരുടെയും ഡൈജഷൻ ഈസ് അബ്സല്യൂട്ട്ലി പുവർ. അപ്പോൾ നമ്മൾ വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് എനിമൽ പ്രോട്ടീൻ ആയതുകൊണ്ട് അതിന്റെ ഡൈജഷൻ വളരെ മോശമായി. അപ്പൊ ഡൈജഷൻ നടക്കത്തില്ല. അപ്പൊ ഡൈജഷൻ നടക്കാത്ത കൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ യു വിൽ നോട്ട് ഗെറ്റ് ദി അബ്സല്യൂട്ട് പ്രോട്ടീൻ getting absorbed in your body, right? പിന്നെ അത് മാത്രമല്ല, പാല് അല്ലെങ്കിൽ പാൽ സംബന്ധമായിട്ടുള്ള ഡെയറി പ്രോഡക്ട്സുകൾ കഴിക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ, അവർക്ക് അതിന്റെ ഇൻടോളറൻസ് അതിന്റെ എലർജി ഉണ്ടെങ്കിൽ, അവർക്ക് ഒരിക്കലും വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റത്തില്ല. കാരണം വേ പ്രോട്ടീൻ പാല് കൊണ്ടാണ് ഉണ്ടാകുന്നത്, പാലിൽ നിന്നുണ്ട്. സോ ദാറ്റ് ഇസ് വീഗൻ, അത് വീഗൻ അല്ല. പക്ഷെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ പ്ലാന്റ് ബേസ്ഡ് ആണ്, ടോട്ടലി പ്ലാന്റ് ബേസ്ഡ് ആണ്, അതുകൊണ്ട് 100% വീഗൻ ആണ്, റൈറ്റ്? പിന്നെ വേ പ്രോട്ടീൻ പാല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അത് നോൺ വീഗൻ ആണ്, എനിമൽ ഒറിജിൻ ആയതുകൊണ്ട് ഇറ്റ് കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. പക്ഷെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനിൽ നോ കൊളസ്ട്രോൾ അറ്റ് ഓൾ. പിന്നെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. നേരെ മറിച്ച് വേ പ്രോട്ടീൻ വളരെ പെട്ടെന്ന് ഡൈജസ്റ്റൻ നടക്കത്തില്ല എന്നുള്ളത്, റൈറ്റ്? അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ, വേറൊരു കാര്യമാണ്, വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടിയിട്ട് പെട്ടെന്ന് അത് നിങ്ങളെ വിട്ടുപോകും, അങ്ങനെയാണ്. പക്ഷെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ കഴിക്കുമ്പോൾ റിസൾട്ട് സ്ലോലി സ്ലോലി സ്ലോലിയെ വരത്തു, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന, ഇപ്പൊ വേ പ്രോട്ടീൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു കാരണവശാലും വേ പ്രോട്ടീൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വേ പ്രോട്ടീന്റെ കൂടെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ചേർത്ത് കഴിക്കാൻ ഹി വിൽ ഗെറ്റ് എ ഫാന്റാസ്റ്റിക് റിസൾട്ട്. കാരണം എന്താ, വേ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് റിസൾട്ട് പെട്ടെന്ന് കിട്ടും, ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട്, റിസൾട്ട് പെട്ടെന്ന് പോകും. അപ്പോൾ അതല്ലേ നല്ലത്? സോ എജ്യൂക്കേറ്റ് പീപ്പിൾ ദാറ്റ് യു മിക്സ് ബോത്ത് വേ പ്രോട്ടീൻ ആൻഡ് ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ആൻഡ് ടേക്ക് ഇറ്റ്. ഓക്കെ, പിന്നെ എസിഡിറ്റി. വേ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ എസിഡിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരം എസിഡിക് ആയി കഴിഞ്ഞാൽ മാരക രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ വരെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ കഴിച്ചാൽ നമ്മുടെ ബോഡി ആൽക്കലൈനായി മാറും. ആൽക്കലൈനായി മാറിക്കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ നമുക്ക് രക്ഷണ ഇടാം. ഒന്ന്, മാരക രോഗത്തിൽ ചില രോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്യാൻസർ, രണ്ടാമത് പെപ്റ്റിക് അൾസർ, പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നം ഇതെല്ലാം ഇല്ലാതെയാവും. പിന്നെ അബ്സോർപ്ഷൻ, വേ പ്രോട്ടീൻ വളരെ കമ്പാരിറ്റീവ്ലി അബ്സോർപ്ഷൻ വളരെ സ്ലോ ആണ്. പക്ഷെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ വളരെ ഫാസ്റ്റ് ആണ്. കാരണം ഈസിലി ഡൈജസ്റ്റബിൾ ആവും, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും, നമുക്ക് ഈസിലി അബ്സോർബ് ആവും ചെയ്യും. കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വേ പ്രോട്ടീൻ അല്പം കോസ്റ്റ്ലി ആണ്, പക്ഷേ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ വെരി ലെസ് കോസ്റ്റ്ലി. അങ്ങനെയാണ് നമ്മൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. അതിന്റെ പുറമെ ന്യൂട്രിചാർജ് ഗ്ലൈസൺ പ്രോഡക്റ്റ് ഉണ്ട്, അത് പിന്നെ വേറൊരു വിഭാഗത്തിലേക്കുള്ളതായതുകൊണ്ട് അത് ഞാൻ ഇവിടെ കൂട്ടുന്നില്ല. പിന്നെ ഇതിന്റെ പുറമെ രണ്ട് പുതിയ പ്രോഡക്റ്റ് കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഥവാ ലോഞ്ചിന്റെ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ആ ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ വരാണ്ട് ഹം ഓങ്കെ കാമയാബ്, റൈറ്റ്? അപ്പൊ ഹം ഓങ്കെ കാമയാബിന്റെ 4-ാമത്തെ സിറ്റിയിൽ, അതായത് 23 സിറ്റിയിലല്ലേ നടക്കുന്നത്, ആ 23 സിറ്റിയിൽ 4-ാമത്തെ സിറ്റിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഭിൽവാറയിൽ ഉള്ള ആദ്യത്തത് കഴിഞ്ഞു, അതിനുശേഷം ഭോപ്പാലിൽ കഴിഞ്ഞു, ഇന്നലെ ജോധ്പൂരിൽ കഴിഞ്ഞു, ഇന്ന് റായ്പൂർ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ അത് പതിയെ 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 സൗത്ത് ഇന്ത്യയിലേക്ക് വരും. ആ സമയം കൊണ്ട് നമ്മളെ കൊറോണ ചേട്ടനും ഒമിക്രോൺ ചേട്ടനൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വിട്ടുപോയിട്ട് നമുക്കെല്ലാം ഒന്ന് വെളിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ആ ഫിസിക്കൽ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് നടക്കും, നമുക്ക് ആ ലോഞ്ച് മീറ്റിംഗിന്റെ ഭാഗമാകുകയും ചെയ്യും, റൈറ്റ്? അപ്പൊ ഇപ്പോൾ ഉള്ള പ്രോട്ടീനെ പറ്റി നമുക്ക് സംസാരിക്കാം. ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ആൻഡ് കൊക്കോ പ്രോഡക്റ്റ്, ഇത് നമുക്ക് ഡോയ പാക്കിലാണ് വരുന്നത്. ഈ ഡോയ പാക്ക് ഇന്റർനാഷണൽ പാക്കിംഗ് ആണ്. ഇന്ത്യയിൽ ഒരു കമ്പനിയും ഇങ്ങനത്തെ ഒരു പാക്കേജിംഗിൽ പ്രോട്ടീൻ പൗഡർ നൽകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ അതിന്റെ ആദ്യം നമുക്ക് ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. നമ്മൾ ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലെ മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ സേവ് ചെയ്യും. കാരണം നമുക്കറിയാം 35 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മസിൽസ്
പതിയെ പതിയെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ കുറഞ്ഞു പോക്ക് ഇല്ലാതെയാകണമെങ്കിൽ നമ്മളെ മസിൽസിനെ കാത്തു രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ കാത്തു രക്ഷിക്കാനും നമുക്ക് പ്രോട്ടീൻ ആവശ്യം. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, ശരീരത്തിലെ അസിഡിറ്റി മാറ്റി ആൽക്കലൈൻ ആക്കി മാറ്റാൻ, അതുപോലെ മസിൽ ഫാറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 90% ആൾക്കാരുടെ ശരീരത്തിലും മസിൽ ഫാറ്റ് റേഷ്യോ താളം തെറ്റിയതാണ് ഉണ്ടാവും. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, ഫാറ്റ് വളരെ കൂടുതലും മസിൽസ് വളരെ കുറവും മാത്രം സംഭവിച്ചു. സോ മസിൽ ഫാറ്റ് റേഷ്യോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് ഇൻ എ കറക്റ്റ് ഫോം. അപ്പോ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ മസിൽ ഫാറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം എക്സലന്റ് ആയിട്ട് കാണും. അതുകൊണ്ട് ഇഫ് യു ആർ ഫിറ്റ് നൗ യു വിൽ റിമെയിൻ ഫിറ്റ്, ആൻഡ് ഇഫ് യു ആർ അൺഫിറ്റ് നൗ യു വിൽ ഡെഫിനറ്റ്ലി ബിക്കം ഫിറ്റ്. അപ്പോൾ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് മാറ്റി നിർത്തുന്നത്. അതുപോലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇതിൽ യാതൊരു തരത്തിലുള്ള എക്സ്ട്രാ ഷുഗർ ഞങ്ങൾ ചേർത്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വീഗൻ, പ്ലാന്റ് ബേസ്ഡ് ആണ്, അതുകൊണ്ട് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. ഇതിൽ 15 gram പ്രോട്ടീനും 5 gram ഫൈബറുമാണ്. അതായത് ഈ പൊടി ഇതിലുള്ള ശേഷം നമ്മൾ മുറിച്ചിട്ട് ഗ്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷേക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പൊടി 20 gram ആണ്. അതിൽ 5 gram ഫൈബറും 15 gram പ്രോട്ടീനുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനിന്റെ ഏറ്റവും പ്യുറസ്റ്റ് ഫോം ആയിട്ടുള്ള പ്രോട്ടീൻ ആയതുകൊണ്ട് ആ 15 gram പ്രോട്ടീൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വലിച്ചെടുക്കുന്നത് 14.8 gram ആണ്. അതിനർത്ഥം 74% പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ വലിച്ചു കയറ്റിയിട്ടുള്ളതാണ്. ബാക്കി മാർക്കറ്റിലുള്ള എല്ലാവിധ പ്രോട്ടീനുകളും നിങ്ങൾ ചെന്നൊന്ന് നോക്കണം, മാക്സിമം 30-35 gram 35% ഉണ്ടത്. അവിടെയാണ് അതിന്റെ ആൾമോസ്റ്റ് ഇരട്ടീനേക്കാളും കൂടുതൽ ഞങ്ങൾ നടക്കുന്നത്. ഇതും എങ്കിലും മനസ്സിലാക്കിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കണം. 74% പ്രോട്ടീൻ യു വിൽ നോട്ട് ഫൈൻഡ് ഇൻ എനി പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ആണ്, അതുകൊണ്ട് അബ്സോർപ്ഷൻ റേറ്റ് നോക്കി 99%. ആൻഡ് ഞാൻ പറഞ്ഞു നേരത്തെ, ഫൈബർ ഇല്ലാതെ ഒരു പ്രോട്ടീൻ കഴിച്ചാൽ ആ പ്രോട്ടീന്റെ യാതൊരു ഗുണവും നമ്മൾ ചേർത്തിട്ടുണ്ടാവും. കാരണം ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ ദഹിക്കത്തുള്ളൂ, അബ്സോർബ് ചെയ്യപ്പെടും. പക്ഷെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് സാധാരണ ഒരു ഫൈബർ അല്ല, പ്രീബയോട്ടിക് ഫൈബറാണ്. പ്രീബയോട്ടിക് ഫൈബർ ഉള്ളത് കൊണ്ട് ദഹന പ്രക്രിയ കൂട്ടുന്നു, പ്രോബയോട്ടിക് ആയിട്ടുള്ള നല്ല ബാക്ടീരിയാസിനെ ഉടലിൽ ആരോഗ്യം നൽകുന്നു, അതുകൊണ്ട് ദഹനം കൂട്ടുന്നു. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ അതിനെയും ഡൈജസ്റ്റ് ചെയ്യുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ന്യൂട്രീഷൻ കിട്ടുന്നു. ഇതൊക്കെ ശരിയായ അളവിൽ ശരീരം വലിച്ചെടുക്കുന്നു, അതുകൊണ്ട് കിട്ടേണ്ട പ്രോട്ടീന്റെ അളവ് കൃത്യതയോടെ നമുക്ക് കിട്ടുന്നു. ശരീരത്തിൽ പ്രോട്ടീൻ ശരിയായ അളവിൽ കിട്ടുമ്പോൾ ശരീരത്തിൽ മസിൽസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും. മസിൽസ് ഉണ്ടാവുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊഴുപ്പിന്റെ ഡിപ്പോസിറ്റ്, ഫാറ്റ് ഡിപ്പോസിഷൻ കുറയും. മോർ ദ പ്രോട്ടീൻ, മോർ ദ മസിൽസ്, മോർ ദ മസിൽസ് ലെസ് ദ ഫാറ്റ്. അതാണ് എന്റെ ഒരു കണക്ക്. പിന്നെ ഇതില് നമുക്കറിയാം, ഒന്ന് കൊക്കോ പ്രോഡക്റ്റ് ആണ്, ഒന്ന് സ്ട്രോബെറി പ്രോഡക്റ്റ് ആണ്. റിയൽ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിലുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകളെ ഇത് കുറയ്ക്കും, നല്ല കൊളസ്ട്രോളുകളെ അത്. സോ ബാഡ് കൊളസ്ട്രോൾ വിൽ ബി റെഡ്യൂസ്ഡ്, എൽ ഡി എൽ വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് എച്ച് ഡി എൽ വിൽ ബി ഇൻക്രീസ്ഡ്. അതാണ് ആദ്യത്തേത്. ശരിയായിട്ടുള്ള മോഷൻ, ശരിയായിട്ടുള്ള ഡൈജഷൻ എല്ലാം സംഭവിക്കും. ഇനി ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്ട്രോബെറി ഒറിജിനൽ പൗഡറാണ്, ഫ്രാൻസിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചർമ്മത്തിന്റെ കാന്തി കൂട്ടാനും നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും രക്തത്തിന്റെ സർക്കുലേഷൻ കൂട്ടാനൊക്കെ സ്ട്രോബെറി വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അത് അതിൽ ചേർത്തിട്ടുണ്ട്. റൈറ്റ്, അതിന്റെ ഹൗ ടു ടേക്ക്, എങ്ങനെ ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാനില്ല. ഒരു സെഷൻ എടുക്കുക, കട്ട് ചെയ്യുക, നമ്മളുടെ ഷെയ്ക്കറിൽ ഇടുക. ഒരു 200 ml ശുദ്ധമായിട്ടുള്ള പാല് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരെ പാല് കഴിക്കില്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ കലക്കുക, അല്ലെങ്കിൽ പാൽ വെള്ളത്തിൽ കലക്കാം. കലക്കുക, നല്ലോണം ഷെയ്ക്ക് ചെയ്യുക ആൻഡ് ടേക്ക് ഇറ്റ്. റൈറ്റ്, അതിന്റെ കൂടെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുന്നതിന് കൂടെ ന്യൂട്രിചാർജ് മെൻ പുരുഷന്മാരും ന്യൂട്രിചാർജ് വിമൻ സ്ത്രീകളും എടുക്കണം. എന്നാൽ മാത്രമേ PVMF ആവൂ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വരെയായിരിക്കും. പിന്നെ നമുക്കറിയാം, ന്യൂട്രിചാർജ് കേസർ പിസ്തയും നമ്മളുടെ കൂടെ ഉണ്ട്. ആ കേസർ പിസ്തയിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രോബെറിയും കൊക്കോയുടെയും സ്ഥലത്ത് കേസർ, അതായത് കുങ്കുമപ്പൂവും ആൻഡ് പിസ്തയാണ് ചേർത്തിരിക്കുന്നത്. അതിന്റെ കൂടെ അതിൽ കർക്കുമിൻ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾ. അപ്പൊ പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾ കുറയാൻ ഇത് വളരെയധികം സഹായിക്കും. അതുമാത്രം ചർമ്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, കണ്ണിന്റെ അടിയിൽ കാണുന്ന കറുത്ത പാടുകൾ, പിഗ്മെന്റേഷൻ, ഇതൊക്കെ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും കർക്കുമിൻ. അതുകൊണ്ട് അങ്ങനത്തെ വ്യക്തികൾ ന്യൂട്രിചാർജ് കേസർ പിസ്ത കഴിക്കുന്നത് വളരെ നല്ലതാണ്.
പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പലയാളും പറഞ്ഞു, സർ രാവിലെ സ്ട്രോബെറി പ്രോഡക്റ്റ്, വൈകിട്ട് കേസർ പിസ്തയാണ്, രാവിലെ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ആണ്, വൈകിട്ട് ന്യൂട്രിചാർജ് കേസർ പിസ്തയാണ്. ദാറ്റ് ഈസ് ഫാന്റാസ്റ്റിക് റൈറ്റ്. കാരണം നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, എന്നാൽ രണ്ടിന്റെയും ഗുണം നിങ്ങൾ ചേർത്തിരിക്കണം. എന്നിട്ട് 14 വയസ്സ് തികഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തികൾക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 വയസ്സ് തികഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റും. റൈറ്റ്. ആൻഡ് എത്ര കാലം കഴിക്കണം, ജീവിതം എത്ര കാലം നിങ്ങൾ ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ജീവിതം എത്ര കാലം നിങ്ങൾ ആരോഗ്യപരമായിട്ട് കാത്തു സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത്രയും കാലം കഴിച്ചുകൊണ്ടേയിരിക്കണം. കാരണം പ്രോട്ടീൻ ഒരു ദിവസം പോലും പറയാൻ പാടില്ല. ഒരു ദിവസം പോയിട്ട് എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൽ പോലും പറയാൻ പാടില്ല. നമ്മൾ രാവിലെ പി വി എം എഫ് പറഞ്ഞിട്ട് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, പക്ഷെ ഉച്ചക്കത്തെ ലഞ്ചിൽ, രാത്രി കഴിക്കുന്ന ഡിന്നറിൽ നമ്മൾ എത്ര പ്രോട്ടീൻ ആണ് കഴിക്കുന്നതെന്ന് ഒന്ന് അളന്നുനോക്കി, ഒന്നും കാണത്തില്ല. പക്ഷെ അതിന്റെ സ്ഥലത്ത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതൽ. പിന്നെ 10 മണിക്കൂർ ചായ കുടിക്കും, അതിന്റെ അടുത്ത് ഒരു കടിയടിക്കും. 4 മണിക്കൂർ ചായ കുടിക്കും, അതിന്റെ കൂടെ ഒരു കടിയടിക്കും. അതിന്റെ കൂടെ ഫാറ്റും കാർബോഹൈഡ്രേറ്റും കൂടുന്നത്, പ്രോട്ടീൻ എവിടെയാ കൂടുന്നത്? അപ്പൊ പ്രോട്ടീൻ ഈസ് അബ്സല്യൂട്ട്ലി ഡെഫിഷ്യന്റ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ 2021 ഇന്ത്യയിൽ നടന്ന സ്റ്റഡിയിൽ നമ്മൾ കണ്ടതെന്താണെന്നറിയാം, ഇന്ത്യയിൽ 80% മുകളിലുള്ള ആൾക്കാരിൽ പ്രോട്ടീനിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. They are all protein deficient. അപ്പൊ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണെങ്കിൽ രോഗ പ്രതിരോധ ശക്തി ഇല്ലാത്ത വ്യക്തികളാണ്, അനാരോഗ്യമുള്ള വ്യക്തികളാണ്, ശരീരത്തിൽ കൊഴുപ്പ് കൂടിയ വ്യക്തികളാണ്. ഇത്രയും മനസ്സിലാക്കുക. അപ്പൊ കേസർ പിസ്തനെ പറ്റി ഞാൻ പറഞ്ഞു തരും. ഇനി സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന 2-3 കാര്യങ്ങൾ, റൈറ്റ്. അമിതമായിട്ട് കൊഴുപ്പുള്ളവരോട് നമ്മൾ പറയാറുണ്ട്, രാത്രിയത്തെ ഡിന്നർ ഒഴിവാക്കണം. കാരണം എന്താ പറയുക, ആ ഡിന്നറിൽ കൂടിയാണ് നമ്മൾ ഏറ്റവും അധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ കാലറിയും കൂടും. അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഉറങ്ങില്ലേ, എവിടെ നടക്കാൻ പോകും? ഇല്ല. അതുപോലെ നമ്മൾ ഇതിന്റെ മുൻപേ പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എന്താ പറയുക, നമ്മൾ ഓരോ വ്യക്തിയും അറിയാതെ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടെയാണ് ഏറ്റവും അധികം കാലറീസ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ചിത്രം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എല്ലാം പറയുന്നില്ല, ജസ്റ്റ് 1-2 കാര്യങ്ങൾ മാത്രമേ. മസാല ദോശ കഴിക്കുന്ന ഒരു വ്യക്തി, റൈറ്റ്, രാവിലെ 1 മസാല ദോശ കഴിച്ചാൽ, സാധാരണ നമ്മളിത് ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റിൽ പോയാൽ മാത്രമേ 1 മസാല ദോശ കഴിക്കൂ, വീട്ടിലാണെങ്കിൽ 1-ൽ കൂടുതൽ കഴിക്കും. അത് കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും, കാരണം വീട്ടിൽ നിന്നല്ലേ. അതുകൊണ്ട് വെളിയിലാണെങ്കിൽ ഒരു എത്ര 120 രൂപ എത്രയാണ്, പിന്നെ നമ്മൾ അത്രയും കഴിക്കുന്നു. പക്ഷെ 1 മസാല ദോശ കഴിച്ചു അത് മാത്രം നമ്മുടെ ശരീരത്തിൽ കയറുന്ന കാലറി നോക്കി 374. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ചായ കുടിക്കും, നല്ലോണം പഞ്ചസാര ഇട്ട്, ഈ അടുത്ത ഒരു 75 മുതൽ 100 വരെ കാലറി അവിടെയും കൂടി. അപ്പൊ 474. പിന്നെ രാവിലെ എണീറ്റിട്ട് മോഷനേ ഇല്ല, അപ്പൊ മോഷൻ വേണ്ടിയിട്ട് 2 ചായ വീണ്ടും കുടിക്കും, ബെറ്റ് കോഫി ബെറ്റ് ടീ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും 200 രണ്ട് പ്രാവശ്യം കുടിച്ചുകൊണ്ട് 200 കാലറിയും കുടിക്കും. അപ്പൊ ഇതിലെ 474 + 200 = 674. ഒരു മസാല ദോശയും 3 ചായയും 600 കാലറിയായി. ഒരു ദിവസത്തെ കാലറി എത്രയാണ്? 1500. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നമ്മൾ നമ്മളുടെ ഒരു ദിവസത്തെ റേഷന്റെ പകുതിയേക്കാളും കൂടുതൽ കഴിച്ചു കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയാതെ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടിയാണ് ഏറ്റവും അധികം കാലറി കഴിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത്, പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ, ശരീരത്തിനെ ആരോഗ്യത്തിലേക്ക് നയിക്കും. സിമ്പിൾ. ഇനി വല്ല പൂരി ഭാജിയോ ഓംലറ്റോ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കൂടി കൂടി പോകും. പിന്നെ ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, കഴിക്കുന്നു രാവിലെ മസാല ദോശയും അതിന്റെ കൂടെ ഒരു ഓംലറ്റും. അപ്പോൾ എത്രയായി? 900 എത്തിപ്പോയി. കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, 900 എത്തിയാലും കുഴപ്പമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 900 കാലറി ആയി, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഓഫീസിലേക്ക് നടന്നു പോകും. അല്ല, ഇത് കഴിച്ചിട്ട് നടക്കൂ, ഒരു സ്റ്റെപ്പ് പോലും നടക്കൂ. മാക്സിമം നടക്കുന്നത് റൂമിൽ നിന്ന് നമ്മൾ കാർ പോർച്ച് വരികയായിരിക്കും, അതിന് ശേഷം പിന്നെ വണ്ടി തന്നെയാണ് വന്നത്. വണ്ടി എവിടം വരെ കൊണ്ടുപോയി കയറ്റാൻ പറ്റും, അവിടം വരെ കയറ്റും. പിന്നീട് ഇപ്പം വളരെ സൗഭാഗ്യങ്ങളാണ് ആൾക്കാർക്കുള്ളത് കേട്ടോ. പണ്ട് എന്നൊക്കെ പറഞ്ഞാല് ബേസ്മെന്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വന്നിട്ട് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വേണം നമുക്ക് ലിഫ്റ്റ് എടുക്കാൻ. ഇപ്പം ലിഫ്റ്റ് ഇറങ്ങി അങ്ങ് താഴെ വരെ വന്നിട്ട്, ഗ്രൗണ്ട് ഫ്ലോർ വരെ അല്ല, അങ്ങ് അണ്ടർഗ്രൗണ്ടിൽ വരെ ലിഫ്റ്റാ. അതായത് നിങ്ങൾ ഒരു സെക്കൻഡ് പോലും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലോട്ട് എത്താൻ പറ്റും, അതൊന്ന് മനസ്സിലാക്കിയാണ്. സോ പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നോക്കി എന്താണ് നമ്മൾ കാണുന്നത്, ജസ്റ്റ് ഇമാജിൻ 120 കാലറീസ്. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിന് എനർജിക്കുള്ളത് മാത്രം, ആരോഗ്യപരമായിട്ട് വെക്കാൻ മാത്രം കൊഴുപ്പ് നോക്കിയ ജസ്റ്റ് 2.4 ഗ്രാം. അത് മാത്രമല്ല, ബാക്കി എല്ലാത്തിലും നിങ്ങൾ നോക്കൂ, വൈറ്റമിൻസും ഇല്ല, മിനറൽസും ഇല്ല, ഒന്നുമേ ഇല്ല. ഇതിൽ നോക്കി എല്ലാം കിട്ടും. അതാണ് പി വി എം ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത്. പക്ഷേ ഭക്ഷണം കഴിക്കണം,
റൈറ്റ്. പക്ഷെ കാലറി കണക്കാക്കിയിട്ട് കഴിക്കും, എന്നാ പിന്നെ ബെസ്റ്റ്. ഉച്ചക്കത്തെ ലഞ്ച് നല്ലോണം കഴിക്കുക, രാത്രിയത്തെ ഡിന്നർ വീണ്ടും നമ്മൾ പറയുന്നത് കഴിക്കാതിരിക്കുക. ആരും അവിടെയും കാലറിയാണ് കഴിക്കുന്നത്, പക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യപരമുള്ളതാണ്, കാലറീസ് ഒക്കെ വളരെ ശ്രദ്ധിച്ചാണ് കഴിക്കുന്നതെങ്കിൽ യു കെൻ ടേക്ക് ഫുഡ് അറ്റ് എനി ടൈം, നോ പ്രോബ്ലം. പക്ഷെ അങ്ങനെയല്ല നടക്കും. ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് പോകാം. കുട്ടികൾക്ക് വേണല്ലോ പി വി എം. കുട്ടികൾക്ക് പോഷകങ്ങൾ കുറവായി കിട്ടുന്നതിന്റെ കാരണം ഏറ്റവും അധികം ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. ഈ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ നമ്മളെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയും എനിക്കത് വേണം അത് വേണം. അവരെ സന്തോഷത്തിനും ഒന്ന്, രണ്ടാമത് അവരുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ പറയുന്നത് കഴിക്കും. ഒരു തരത്തിലുള്ള പോഷകതത്വം ഉണ്ടാവില്ല. അതുമാത്രമല്ല ഉള്ള മോഷനും ഡൈജഷനും പോലും ഇതില്ലാതെ. ഓക്കെ, ശരി.